ഇതിൻ്റെ ഉള്ളിലുള്ള ധാർമ്മിക മൂല്യം കണ്ടുവന്ന ആളാണ്. അത്ര പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അസ്കർ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് മറുപടി പറയുന്നത് നമ്മൾ പറഞ്ഞാൽ അത് പുട്ടിയടിക്കലാണ്. മറുപടി ഉണ്ടോ എന്ന് ചോദിക്കും, മറുപടി പറഞ്ഞാലോ ആ പുട്ടിയടിക്കുന്നു എന്ന് പറയും. എന്നാൽ ഈ പുട്ടിയടിക്കുന്നത് കേരള ഹൈക്കോടതി ജഡ്ജിയാണ്. ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ യുക്തിവാദികൾ, യുക്തിരഹിതവാദി, മണ്ടത്തരം മാത്രം പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ് ഡേ എന്ന് പറയുന്ന ആളുകളില്ലേ, ആണ് യുക്തിവാദികൾ. അതിൽപ്പെട്ട ഒരു വലിയൊരു ഒരു കീടമാണ് അഷ്കർ. ഈ അഷ്കറിന്റെ മറുപടി ആയിക്കൊണ്ട് നിങ്ങൾ കേട്ടു നോക്ക്, ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആറാം നൂറ്റാണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഈ പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് ദൈവം കേട്ടു നോക്ക്. നീ തൊട്ടാ തീട്ടു അപ്പടിന്ന് ഇരുക്ക കൂടിയ ഇടത്തിലിരുന്ന് പയണപ്പെട്ടു വന്ന എനക്ക് നീ ഉന്നുടേ കരങ്ങളാൽ ഇറവിടത്തിൽ ഇതെ കൊണ്ടുപോയി സേർപ്പായാക എങ്ങൾക്ക് ഒരു വായ്പ കൊടുത്താങ്ങല്ലയാ. ഇതാണ് ഇസ്ലാം. തീണ്ടാമയ്ക്ക് എതിരാണത് ഇസ്ലാം. താഴ്ത്തപ്പെട്ട ഒടുക്കപ്പെട്ട എന്റെ വാർത്തകൾക്ക് എതിരാണത് ഇസ്ലാം. ഇന്ന് സമത്വം മറ്റും താൻ പ്രധാനം. യാറാഹ ഇരുന്നാലും ശരി, ജനാധിപതിയാ ഇരുന്നാലും ശരി, ഏഴ കൂലി തൊഴിലാളിയാ ഇരുന്നാലും ശരി, അല്ലാഹുവിന് അടിമകൾ, ഇറവനിന് അടിമകൾ എന്ന സമത്വത്തെ ബോധിച്ചിരിക്കുന്ന തളം ഇസ്ലാം എന്നതെ ഇന്നേക്ക് എക്സ്പീരിയൻസ് നേരടിയാ പാർത്ത് ഇറവൻ മികപ്പെരിയ ഭാഗ്യത്തെ തന്നിരിക്കുന്ന. മനസ്സിലായോ വിവരം വേണം? മാത്രമല്ല കേരള ഹൈക്കോടതിയുടെ ജഡ്ജി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഹബീബായ മുത്തുനബിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കുക നിങ്ങൾ. അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല. ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ, അതിനെ റെക്കഗ്നൈസ് ചെയ്ത, അതായത് ഒരു ഒരു കോഡിഫൈഡ് ലോ എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം, ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്ത ഒരു നിയമത്തിന്റെ ഒരു ആളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. 571 AD എന്നോ മറ്റുമാണ് അദ്ദേഹം ജനിച്ചത്. 1062 കൊല്ലമാണ് ജീവിച്ചതെന്നാണ് എന്റെ ഓർമ്മ. 63 ഈ 63 കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് വെച്ചാൽ എനിക്കിനി അടുത്ത ഒരു 10-12 കൊല്ലമേ ഉള്ളൂ വലിക്കത്തെ. അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ്. അത് മുസ്ലിം വേൾഡിൽ മാത്രമല്ല എല്ലാവരിലും, എന്നെ പോലെ, ഞാനൊരു മുസ്ലിം അല്ലാഞ്ഞിട്ട് പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രമല്ല, ഒരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കല്ല. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ, കുട്ടികൾ കേൾക്കണം, ജീവിതം വായിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു സമയമാണ്. കാര്യം 1400 കൊല്ലം മറ്റുമായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട്. എന്നാലും അതിന്റെ പ്രസക്തി എന്താന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തൊടാത്ത ഒരു മേഖലയില്ല, ഒരു മേഖലയുമില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തിരിഞ്ഞു നടന്നാൽ അദ്ദേഹം ഒരു അനാഥ ബാലനായി തുടങ്ങി, അദ്ദേഹം ഒരു ആട്ടിടനായ ഒരു മുഹമ്മദ്, വ്യാപാരിയായ മുഹമ്മദ്, ഒരു ഭർത്താവായ മുഹമ്മദ്, സൽപുത്രനായ മുഹമ്മദ്, ഒരു താത്വിക ചിന്തകനായ മുഹമ്മദ്, ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ്, അങ്ങനെ എല്ലാ ഫാസറ്റിലും പടയാളിയായ മുഹമ്മദ്, സർവസൈന്യാധിപനായ മുഹമ്മദ്, അവസാനം ഒരു ഭരണാധികാരിയായ മുഹമ്മദ്. ഇസ്ലാം അത് പ്രകാശമാണ്, അത് ഊതിക്കെടുത്താൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് അണഞ്ഞു പോവുകയില്ല. മനസ്സിലായോ? അത് പൂർത്തിയായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതേസമയത്ത് ഇസ്ലാമിക നിയമങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പ്രയാസപ്പെടുന്ന, ഇങ്ങനെ കള്ളുകുടിച്ച് കഞ്ചാവടിച്ച് തോന്നിവാസിയായി ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞതല്ല ഈ വിശുദ്ധ ഇസ്ലാം. മനസ്സിലായോ? നല്ല നിലയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.